मोले राधिके कल के तलवीड कचरी इन अद कल की इन या कल की വല്ല ജീനിയസാണെന്ന വിചാരം അതിന്റെ നെഗളിപ്പ വൈപ്പാടിക്ക് പേര് കൊടുത്തിട്ടുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് സ്റ്റേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഞാൻ മനസ്സിരിക്കുന്നില്ല രാധിക എന്തു പറ്റി താൻ കേട്ടില്ല ആ ബാലു സംഘം എല്ലാരേം കൂവി തോൽപ്പിക്കുന്നത് എല്ലാവരെയൊന്നുമില്ല ചിലരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ലിസ്റ്റിലുള്ളവരെ നേരെയുള്ള ആക്രമണം ഞാനും ആ ലിസ്റ്റിലുണ്ട് ഹേ അത് നിനക്ക് വെറുതെ തോന്നുന്നു അല്ല ബാലു എന്നെ കാണുന്നതേ ഇഷ്ടമല്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് അറിയില്ല എന്നെ കണ്ട ഉടനേ തുടങ്ങും വെറുതെ ഒന്നും രണ്ടും പറഞ്ഞു ഹേയ് ബാലു അത്രക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കോളേജിൽ വെച്ച് ഏറ്റവും നന്നായിട്ട് വയലിൻ വായിക്കുന്നത് നീയാ ബാലുവിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നിന്നെ കൂവി തോൽപ്പിക്കാനല്ല നിന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ അയാൾ ശ്രമിക്കൂ ഓ ബാലുവിന് നിനക്ക് അത്ര വിശ്വാസമാണ് ഇന്ന് കൂട്ടിക്കോ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കലാകാരന്മാരെ കലാകാരികളെ ലഞ്ച് ബ്രേക്കിന് ശേഷം കലാപരിപാടികൾ വീണ്ടും ആരംഭിക്കുന്നതാണ് ഇനിയും പേര് കൊടുക്കാത്തവർ വന്ന് പേര് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്തേ കുട്ടികൾ ഇങ്ങനെ കോഴിക്കോട്ടെ എക്കാലത്തെയും സംഗീത ചക്രവർത്തി ചെമ്പൈക്ക് ശേഷം ഇനി ആര് എന്ന ചോദ്യത്തിന് ഉത്തരവുമായി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നു हलो हलो अल पायुते कणमिक अल पायुते अल पायुदे कण मनमिक अले पायु ते अचार ഗാനഗോകുലത്തിന്റെ ഈ ചമ്മിയ മുഖം കാണാൻ വേണ്ടി മാത്രമാ ബാലു ഈ തറക്കളി കളിച്ചത് കൂകി തോൽപ്പിക്കുന്നത് അത്ര വലിയ മെടുക്കൊന്നും അല്ല ബാലു ബാലു ആരെയാണ് തോൽപ്പിക്കാൻ ശ്രമിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗായത്രിയോ അതോ ഗായത്രിയിലെ കലാകാരിയോ രണ്ടുപേരെയും തോൽപ്പിക്കാൻ ഒരു നേർച്ച ഞാൻ നേർന്നിരുന്നേ വെറുതെ രസം ഏ രാധികയ്ക്ക് ജയിക്കാൻ വേണ്ടിയാ താനി വാശി കാണിച്ചതെങ്കിൽ വേണ്ടായിരുന്നു ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒഴിഞ്ഞു വന്നേനെ ഞാൻ രാധിക ജയിപ്പിക്കാൻ വേണ്ടിയൊന്നല്ല വേണ്ട ബാലുവിന്റെ അത്രയില്ലെങ്കിലും ചിലതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട് എന്തായാലും അപമാനിച്ചതിനും തോൽപ്പിച്ചതിനും ഒക്കെ നന്ദി ഏയ് ഗായത്രി ഞാൻ ഛേ കൊളായല്ലോടാ നാല് കൊല്ലം അത് വേസ്റ്റ് ആയി ബാലു സത്യം പറഞ്ഞാ വിഷമമുണ്ട് മനസ്സിൽ സാധകം ചെയ്തുറപ്പിച്ച വർണ്ണവും കീർത്തനവും ഒക്കെ അലിഞ്ഞില്ലാതായി
കോയമ്പത്തൂർ സായിറാം മിൽസിന്റെ എംഡിയുടെ ഭാര്യയ്ക്ക് എന്ത് വർണ്ണം എന്ത് കീർത്തനം. ആ കല്യാണത്തിന് ഇഷ്ടമല്ലെങ്കിൽ തനിക്കത് തുറന്നു പറഞ്ഞൂടെ. ആരെയും പേടിക്കുന്നേ? രണ്ടു തവണ അറ്റാക്ക് വന്ന ആളാ എന്റെ അച്ഛൻ. മൂന്നാമതൊരു അറ്റാക്കിന് എന്റെ എതിർപ്പ് കാരണമായിക്കൂടാ. എന്റെ മനസ്സിലൊരു പറഞ്ഞ ആദ്യം മരിക്കാൻ എന്റെ അമ്മയാവും. അപ്പൊ സ്വന്തം ജീവിതം സാക്രിഫൈസ് ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ? തീരുമാനിച്ചു. ഒരു സമാധാനേ ഉള്ളൂ, സംഗീത ലോകത്ത് ബാലുണ്ടല്ലോ. ലോകം അറിയപ്പെടുന്ന ഗായകനാവാൻ പോകുന്ന ബാലുസ്വാമി, എനിക്ക് ഫില്ല് ചെയ്യാൻ കഴിയാത്തതൊക്കെ സംഗീതം കൊണ്ട് ബാലു പൂർത്തിയാക്കണം. എന്റെ പ്രാർത്ഥന ഉണ്ടാവും കൂടെ. പിന്നെ ബാലു പറയാൻ കഴിയാതെ വിട്ടുപോയ ഒരു പ്രണയവും. ഞാനിവിടെ തല്ലി വളർത്തല്ല, ഒന്നെ ഒന്നെ കണ്ണേ കണ്ണേന്ന് വളർത്തട്ടെ. അതൊക്കെ തോന്നിയ സ്ഥലത്താണേത്. ഇനി എങ്ങനെ വെളിയെ പോരാ കൊന്നിടുവേ. സൊല്ലട്ടെ, ഞാൻ എന്ത് തപ്പ് ചെയ്തിട്ടാ? കണ്ട കോവിലെല്ലാം തെണ്ട നടക്കാനായിട്ട് ഞാനടി ഇവർക്ക് അനുവാദം കൊടുത്തേ. മാമാ, അത് കച്ചേരി ആരണ്ട പറവല്ലേ, ഇത് ഭജനപ്പാട്ടാക്കും. ശബ്ദം വെളിവരെ കൂടാതെ സൊല്ലട്ടെ. ഞാൻ ഇനി അവളെ തല്ലുകൂടാ. വളർത്തു ദോഷം നീ ഒരുത്തിയ ഇന്ന തോന്നിയാസങ്ങൾക്കൊക്കെ കാരണം. കൂടെ പഠിച്ചൊരു കുട്ടിയുടെ പാട്ടിന് വയലിൻ വായിക്കാൻ പോയി അവളെത്താ, അത് എപ്പടി പെരിയ തപ്പാകും? മാമി, തപ്പ് താൻ പെരിയ തപ്പ്. അവൻ യാറെന്ന് മാമിക്ക് തെരിയാതെ ഇപ്പൊ അനുവാദം ഇല്ലാതെ അവന്റെ കച്ചേരിക്ക് ഇവള് വയലും വായിക്കാൻ പോയി. ഇനി അവൻ കൂപ്പിട്ടാ അവൻ കൂടെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാൻ മാട്ടാളെന്ന് ആർക്ക് തരും? ചെറുപ്പം മോലെ എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുള്ള പെണ്ണാ ഇവള്. വേറൊരു പെണ്ണെ പറ്റി ഞാൻ ചിന്തിക്കാവില്ലേ. ഗായത്രി വേറൊരുത്തം കൂടെ ആടിപ്പാടി നടക്കുന്ന എനിക്ക് പിടിക്കലേ. ബാലു ഒരു പെരിയ കലാകാരനാകും. ഞാൻ കേട്ടില്ലേ, വലിയ കലാകാരനാണ് പോലും. എന്നാ, ഞാൻ കലാകാരനില്ല, ഞാൻ സംഗീതം പഠിക്കില്ല. മാമാ, ഗായത്രിക്ക് എന്നെ ഇവിടെ മുഖ്യ അവൻ താനാ. എന്നെ വിട്ടിരുങ്കോ, ഞാൻ പോയിട്ട്. നീ എങ്ങനെയും പോക വേണ്ട. ഇന്നേക്ക് ഞാൻ ജോത്സ്യനെ പാക പറ, അടുത്ത മുഹൂർത്തത്തില് ഉങ്ക തിരുമണത്തെ നാം നടത്തി വപ്പേ. എന്റെ മോള് കരയാതെ. അപ്പാടെ സ്വഭാവം എനിക്ക് തിരിയില്ല, ഒക്കെ പണ്ട് തീരുമാനിച്ചതാണ്. ഇനി നീ ഒന്നും ആലോചിക്കണ്ട, ഗായത്രിയെ സേവ് ചെയ്യണം. യെസ്, ഇനി നീ ഒരു നിമിഷം വൈകിയ അവളെ നിനക്ക് നഷ്ടമാവും. ബാലു, അവൾ ഒരു പാവം പെൺകുട്ടിയാടാ, നിന്നെ അവൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനി നീ ഒന്നും ചിന്തിക്കണ്ട. അവളെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ രാധികയോട് പറയണം. ബാക്കി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ജീവിതം ധന്യമാവും, ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു സാർ. നീന്ത
जीविकान तीन मगोर अल्प स्नेह अल जीविकन वी ना मो पार्वती जीवन ऐटों कूड़ल सोष निमीषाण वेपरे उपेक्षिक तन वेदन उपल बालू बालू एल उपेक्षे याग्रह सोष अदष्टबोधी तानु तरल तुम्बिल संगीत मरण वेपमें बालू नारायण स्वामी की ये लोक मत वेंट